കാരണം സാധാരണക്കാർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഓക്കെ, ആ ആളുമായി നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കുക ചെയ്യാം. ഇവിടുത്തെ ആളെ പേരെന്താന്ന് അറിയില്ല, ജസ്റ്റ് നോക്കാം നമുക്ക്. ഇക്ക അങ്ങനെ ബോർഡ് കണ്ടുകാട് വന്നാണ് ഞങ്ങള്. ഇവിടെ എന്തോ ഒരു ചെറിയൊരു സംരംഭം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാണ്. അതായത് വിറക് കൊണ്ട് ചെറിയ രീതിയിൽ പൈസ കുറഞ്ഞു കണ്ട് കത്തിക്കാൻ സാധിക്കുന്ന സംരംഭം അങ്ങനെ അങ്ങനെ വന്നാണ് ഇവിടെ. അത് സത്യാണോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെയുള്ള ചെറിയൊരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട്, ജസ്റ്റ് കൊണ്ട് വന്നാണ്. അപ്പൊ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതായത് ഏറ്റവും വില കുറഞ്ഞു കണ്ട് നമുക്ക് ഗ്യാസിനേക്കാൾ വില കുറഞ്ഞു കണ്ട് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വന്നാണ് ഇങ്ങോട്ട്. എന്തായാലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഈ ജസ്റ്റ് മൈക്കിൽ കുട്ടികളെ. ഓക്കെ, ജസ്റ്റ് പറയാനുള്ളത് ഇവിടെ ഒരുപാട് അടുപ്പുകളുണ്ട്, പല രീതിയിലുള്ള അടുപ്പുകളുണ്ട്. അടുപ്പായിട്ട് തോന്നുന്നില്ല, എന്നാലും അടുപ്പിന്റെ രീതി തോന്നുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞില്ല. ഇത് ഓരോന്നും ഓരോ അടുപ്പും ഓരോ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്നത് കസ്റ്റമേഴ്സിന്റെ ഒരു അഭിപ്രായങ്ങൾ. അപ്പൊ ആ നേരെ കാണുന്ന സാധനം ഒരു ഡബിൾ പർപ്പസ് ആണ് സാധനം. ഇതിൽ സാധാരണ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ല ഗ്രില്ലോ കാര്യങ്ങളോ ഇവിടെ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫയർ ഫീഡിംഗ് ഇതാണ്, അങ്ങനെ ഒരു സിസ്റ്റം. അതിന്റെ ഒരു മെത്തേഡ് അത്. ഇതിനെ ഈ കാണുന്ന ഈ സാധനത്തിന് വേറെ മെത്തേഡാണ്, ഫീഡിംഗ് മുകളിലൂടെ വരും. ഇത് ഈ ഇതാണ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം. ഇതൊരു ഫാനാണ്, 12 വോൾട്ട് ഫാനാണ്. ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ് ഇത്. ഞങ്ങള് ഈ ഫീഡിംഗ് കൊടുത്തു കഴിഞ്ഞാല് ഒരു കൺട്രോളിംഗ് സിസ്റ്റത്തോടുകൂടി വർക്ക് ചെയ്തു. ടെക്നോളജി ആണോ? സാധാ വർക്ക് അത്രല്ല, അങ്ങനെ ഒരിക്കലും കത്താൻ കഴിയില്ലല്ലോ. സാധാ അടുപ്പല്ല, എന്തായാലും ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട് ഇതില്. ഓക്കെ, ഇതിൽ സ്പീഡ് ഇതൊക്കെ കാരണം എങ്ങനെ വരുന്നേ? 12 വോൾട്ട് DC ആണ്, ബാറ്ററിയാണ് ഒരു 6 ആംപ്സിന്റെ. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരു സിസ്റ്റം. അതെന്തിനാണ് ഒരു ഓക്സിജൻ കംപ്രസ് കൊടുക്കുക, അതിലൂടെ വേഗത്തിൽ സാധനം കത്താം. ഒരുപാട് മെച്ചാണ് നമ്മുടെ നാട്ടിൽ വെറും ഒരുപാട് കിട്ടാനില്ല. തീർച്ചയായിട്ടും വീട്ടിൽ ഹോട്ടലിലെ ഐറ്റമാണ് ഈ കാണുന്നത്. വലിയത് വലിയത് ഒരു 30 കിലോ 25 കിലോ എന്നൊക്കെ റൈസ് ഒക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതിനിപ്പോ എന്താ വിറക് കത്തിയില്ലേ, ബിരിയാണി വെച്ചൂടെ? തീർച്ചയായിട്ടും ഈ കാണുന്നതിൽ ഈ എണ്ണക്കടികളാണെങ്കിൽ ഒരു 300 ഐറ്റംസ് നമുക്ക് ഒരു മണിക്കൂർ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് ഇത്. അതിന് ഉപയോഗിച്ച ഫസ്റ്റ് ക്ലാസ് മെഷീൻ ആണ് അത്. ഒറ്റ ഈറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണിച്ചു. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു അടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അവരോടുമായി ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരുപാട് അടുപ്പുകളുണ്ട് ഹോട്ടലിലേക്കുള്ളതും അതുപോലെ തന്നെ വീട്ടിലേക്കുള്ളതും ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നും ഡീറ്റെയിൽ നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. നമുക്കൊരു കാര്യം ആദ്യം ചെറുത് തന്നെ തുടങ്ങാം. അല്ല, വലുത് തുടങ്ങാം. ആയിക്കോട്ടെ, ലാസ്റ്റ് തുടങ്ങാം. തീർച്ചയായിട്ടും. ഓക്കെ, ഇതാണ് നമ്മള് വെടിക്കേട് സാധനം. ഇതാണ് ഹോട്ടലിലേക്കുള്ളത്. ഇത് ഹോട്ടലിലേക്കുള്ളത്. ഹോട്ടലിലേക്കുള്ളത്. ഹോട്ടൽ തുടങ്ങുന്ന ആൾക്കാർക്ക് എന്ത് ലാഭം ഉണ്ടാകുക? ലാഭം നമ്മള് ഗ്യാസിനേക്കാൾ ഒരു 80% റുപ്യ ലാഭം ഉണ്ടാവും. 80% ഗ്യാസിന് 1900 രൂപ ഒരു സിലിണ്ടർ മേടിക്കുന്ന പകരം ഒരു 200 രൂപന്റെ വിറകുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടത്തി കിട്ടും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും 100%. കാരണം ഒരു 10-15 കിലോ നെയ്ച്ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് വേണം ഗ്യാസിൽ വെള്ളം തിളയ്ക്കാൻ. ഞങ്ങൾ ഈ അടുപ്പ് കൊണ്ടിട്ട് 8 മിനിറ്റോടെ തിളച്ചു. വിറക് ഇനി ഇതാ ഞങ്ങളിപ്പോ സാധാരണ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ട്രെയിലർ കാണിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ, ഇളനീരിന്റെ അത്രേ ഉള്ളൂ. ഇത് മതിയാണോ? കത്തി തീരുതാ. ഞാൻ കണ്ടില്ല, നിങ്ങൾ ഇതാ കത്താൻ വേണ്ടിട്ട് സാധനം കത്തിണ്ട് നോക്കിക്കോളൂ. അത്രേ ഉള്ളൂ, വീട്ടിലെ ചവല ചവറുകള് എന്തിട്ടാലും വീട്ടില് നമ്മള് കത്തിക്കണം. ഹോട്ടലിൽ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ചെറിയ പൈസക്ക് ഞാനേ ലാഭം. ജസ്റ്റ് ഒന്ന് ഇതിന്റെ സ്പീഡ് ഒന്ന്, ഇത് വളരെ സ്പീഡ് ഇപ്പൊ മീഡിയം സൈസിലാ ഉള്ളത്. ഒന്ന് സ്പീഡ് ഒന്ന് കൂട്ടി കാണിച്ചറിയാൻ. സ്പീഡ് കൂടി, ഇത് സ്പീഡ് കൂടി. അല്ലല്ലേ ഇതിന്റെ ഫ്ലോ, ഇതന്നെ മാക്സിമം ആണ്. ഇത്ര ചൂടുന്ന ആവശ്യമില്ല. ഏകദേശം 360 ടെമ്പറേച്ചർ എടുത്ത് നിൽക്കാൻ പറ്റില്ല. ഞാൻ ഒരു തീർച്ചയായിട്ടും ഉണ്ടോ?
ഞാനിവിടെ തന്നെ നമ്മൾ ഒരുപാട് കടികള് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എത്രണ്ട് വരുന്നു നോക്കി 388 വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിൽ 388 ഡിഗ്രി 110 ഡിഗ്രി വെള്ളം ചൂടാൻ മതി. ഇതാ ജസ്റ്റ് ഒന്ന് നോക്കിയതാ ഇതിൽ കാണാൻ പറ്റും എത്രയുണ്ട് ടെമ്പറേച്ചർ ഈ ഇതില് 328. നമുക്കൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചൂട് മതി. എന്തായാലും അടിപൊളിയാണ്. ഈ ബാക്കി നോക്കട്ടെ, ബാക്കി ഇത് അതിന്റെ ഒരു വേറെ സിസ്റ്റം ആണ്. മെയിൻ പ്രൈസ് വേരിയേഷൻ ആണ്. ഇതിനേക്കാൾ ഒരു 30% കുറവാണ്. ഇതിന് ഏകദേശം 23,000 രൂപ ഇതിന്റെ വില വരും. അതിന്റെ ബ്ലോവർ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന സാധനമാണ്. ഇതാണ് അതിന്റെ ബ്ലോവർ. ബ്ലോവർ ഇതാണ്, ഈ കാണുന്നതാണ് ബ്ലോവർ. അതിന്റെ ബ്ലോവർ കുറച്ച് ഹെവി ആണ്. പൈസ മാറുന്നത് നേരെ മറിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3,000 രൂപ പിന്നെ കുറയും അതിൽ. അത് ഡി സി ആണ് അതിന്റെ സിസ്റ്റം വരുന്നത്. അതെ, എ സി ആണ്. ആ രണ്ട് സിസ്റ്റം ഇതോ ഇത് ഡി സി ആണ് ഉപയോഗിക്കണത്. ഈ സാധനം ഇതില് ഞങ്ങൾ കാണുന്ന ഇപ്പൊ നിങ്ങൾ കാണുമ്പോ എന്താ കിട്ടുന്നത്? എല്ലാ വർഗ്ഗങ്ങളും വീട്ടിൽ ഏതൊക്കെ സാധനങ്ങളുണ്ട് എല്ലാ വേസ്റ്റ് സാധനവും നാപ്കിന് വരെ നമുക്ക് കത്തിക്കാൻ പറ്റും. വീട്ടിലെ എല്ലാ വേസ്റ്റും നമുക്ക് പുറത്തു കൊണ്ടേ കത്തിക്കുന്ന വളരെ കയറി. പിന്നീടുള്ളത് ചെറിയ സാധനങ്ങൾ ഏത്? ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ. ആ ഈ ചെറിയ ഐറ്റംസ് അല്ലേ? ഒരു മിനിറ്റ്. ഇത് നമ്മള് ട്രിപ്പ് ടൂറ് ട്രാവലിംഗ് ഒക്കെ പോകാൻ അപ്പൊ ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുവെക്കാൻ വേണ്ടിട്ട്. വെയിറ്റ് വളരെ കുറവായിരിക്കും ഈ വെയിറ്റിൽ. അപ്പൊ ഞാൻ ഇത് ഇതേപോലെ തന്നെ ഫീഡ് ചെയ്യാം. ഇതിലൂടെ ഒരു ഇതൊരു മാനുവൽ മാനുവൽ വിത്ത് ഇലക്ട്രോണിക്സ് ആണ് ഈ ഒരു സിസ്റ്റം. വേസ്റ്റ് കരികളൊക്കെ കരി ആഷ് ചാമ്പിൽ വരുന്ന ചാമ്പിൽ വന്നാൽ തന്നെ ഇതിന്റെ പുറകിൽ അതിന്റെ അതേ സിസ്റ്റം പോലെ തന്നെ ഇതിലിതാ പുറത്ത് കളയാൻ പറ്റും. അത്ര ചാമ്പിൽ വരില്ല. ഏകദേശം ഒരു 10 kg വിറകൊക്കെ കത്തിക്കുമ്പോ തന്നെ ഏകദേശം 100 g ചാമ്പിൽ വന്നാൽ വന്ന അത്ര ദിനചര്യ സിസ്റ്റം. ഇതിൽ കൂടെ അതെ അതെ ആ ഫാന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതേപോലെ ഫ്ലൈമിന് മാത്രം ഇതൊക്കെ പോട്ടെ. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വലിയ വലിയ ഹോട്ടലുകൾക്കുള്ളതാണ്. അതെ, സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ? അതായത് ഒരു വീട്ടിലുള്ള ആളുകൾക്ക് നമുക്ക് ചെറിയ പൈസക്ക് എന്തെങ്കിലും ചെയ്യാനോ? തീർച്ചയായും. അതായത് ഇതിപ്പോ നിങ്ങൾ പറയാത്ര പൈസ അത് 24,000 രൂപ. ഇതോ ഇതിന് 12,000 രൂപ. ഇതിനോ ഇതിനൊക്കെ 3,000 രൂപ. അതേമാതിരി ഇനി നമുക്ക് അറിയേണ്ടത് ഒരു വീട്ടില്, കാരണം ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്ന വീട്ടിലല്ലേ, ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ഇതോ ഈ കാണുന്നത് ഇത് സാധാ സ്റ്റൗ അല്ലേ? അല്ല, സാധാ സ്റ്റൗ ആണ്, പക്ഷെ കത്തുന്ന പിറകിലായിരിക്കും. വീട്ടിൽ ഉപയോഗിക്കും, വീട്ടിൽ റൂമിൽ ഉപയോഗിക്കാം. സിമ്പിൾ വില ഇതിന് 2,500 രൂപയാണ് ഞങ്ങള് പ്രൈസ്. ഇന്റെ വീഡിയോ കണ്ടുകാണ്ട് ഈ സാധനം വാങ്ങാൻ വരുന്ന ആൾക്ക് നിങ്ങൾ എത്ര വില കൊടുക്കും? ഇന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് എത്ര പൈസ കൊടുക്കുന്നത്? ഞങ്ങൾ എല്ലാ 20% ഓഫർ തന്നെ കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇത് നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകം പറയാണ്, നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ വിറക് കത്തിക്കാണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ സാധനം ജസ്റ്റ് കാണിച്ചു തരാം. അത് തിരിച്ചോ ആ ക്യാമറയ്ക്ക്. അതിന് ചാർജർ ആട്ടോ. ഓക്കെ, സാധാ സാധാ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കാം. വീട്ടിൽ പ്രത്യേകിച്ച് കരിയോ പുകയോ ഒന്നും ആവില്ല. ഫസ്റ്റ് കത്തിക്കുന്ന സമയത്ത് കുറച്ചൊരു പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാ പറഞ്ഞത് അല്ലേ, കുറച്ച് പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ വിറക് കത്തിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ ഈ കണല് കൊണ്ട് ഇത് അണഞ്ഞു കഴിഞ്ഞാലും ചൂടാട്ടോ, വെള്ളം ചൂടാക്കാൻ ഒരു മിനിറ്റ്. ഇഡ്ലി ഓംപ്ലേറ്റ് ഇത് കത്തി തീരുന്ന വരെ എല്ലാ സാധനവും നമുക്ക് ഇതിൽ മുകളിൽ വെക്കാൻ പറ്റും. ഓംപ്ലേറ്റ് പറ്റും, വെള്ളപ്പത്തിന് പറ്റും, ഇഡ്ലിക്ക് പറ്റൂ, പിന്നെ ബിരിയാണി ചൂടാക്കാൻ പറ്റും, എല്ലാത്തിനും പറ്റിയ സാധനമാണ്. കുറച്ച് വിറക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒഴിവാക്കൂല്ലോ. അപ്പൊ എന്തായാലും ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെ ഫോൺ നമ്പറും കാര്യങ്ങളും ഈ വീഡിയോക്ക് മുകളിൽ ജസ്റ്റ് വെക്കുന്നുണ്ട്. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അണിഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഹീറ്റ് ഒന്ന് നോക്കണം. നല്ലതൊരു അബ്ബാര് ചൂടാ. ഇതിന്റെ ഹീറ്റ് ഫാനും
ഇവിടെ ശ്രദ്ധിക്കണ്ടോ, അതിന്റെ മാറ്റങ്ങള് ഈ വീടെ കാണാൻ ആൾക്കാർ പ്രത്യേക ഈ മാറ്റം ശ്രദ്ധിക്കണം. കണൽ അപ്പാരെ ചൂടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഗ്രില്ലഡ് ചെയ്യാം, എല്ലാം ചെയ്യാം, കരിയിട്ടിട്ട് കഴിഞ്ഞിട്ട് വെറും 3 മിനിറ്റ്. അതായത് നമ്മൾ ഗ്യാസ് എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടാവില്ല, നല്ല ചൂടാ. അപ്പൊ നമുക്ക് ഇന്ത്യ പറ്റി ഈ സ്ഥാനത്ത് വെച്ചുകൊണ്ട് നമുക്ക് ബിരിയാണി വരെ ഉണ്ടാക്കി. ഒരു കിലോ 2 കിലോ പെട്ടെന്നൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുന്ന പരിപാടി അതൊക്കെ. ഗ്യാസിലാവുമ്പോ നമുക്ക് എന്ത് ചെയ്യും, ഗ്യാസിന്റെ സെന്ററിൽ വരുന്ന ആ ബ്ലൂ ഫ്ലേവർ മാത്രമല്ല, ഇതല്ല, ഇത് ഓൾറൗണ്ട് വന്ന രീതി ഈറ്റിക്ക് നിക്കേണ്ടി. എങ്ങനെയൊക്കെ ഗ്യാരണ്ടി? ഞങ്ങൾ ഇതിന്റെ എല്ലാ ഇലക്ട്രോണിക്സിനും 6 മാസം ഗ്യാരണ്ടി കൊടുക്കുന്നു. 6 മാസം ഇലക്ട്രോണിക്സിന്? ഈ സാധനത്തിൽ തുരുമ്പ് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ 1 വർഷം ഗ്യാരണ്ടി ഒന്നും സംഭവിക്കാനില്ല. ഓക്കെ, ഇവരെ നമ്പറും കാര്യങ്ങളും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ വീഡിയോക്ക് മുകളിലും വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ബന്ധപ്പെടുക. എന്റെ ചാനലിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഓഫർ കൊടുക്കുന്നത്. പിന്നെ 20% ഓഫറിൽ ഒരു മാറ്റമില്ല. ഓഫർ 20% ഓഫർ തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോ ചെറുവണ്ണൂർ ജംഗ്ഷനിൽ ബേപ്പൂർ പോകുന്ന വഴി BC റോഡ് മധുര ബസാർ. മധുര ബസാർ നേരത്തെ കണ്ടു. അല്ല, ഞങ്ങളൊരു പാർട്ണർ ഉണ്ട്, ഞങ്ങളൊരു സുഹൃത്ത് കുണ്ടട്ടിക്കാരൻ. ഓ, എന്താ, നിങ്ങൾ കുണ്ടട്ടിക്കാരനാണല്ലോ. ഇബ്രാഹിം എന്ന് പറഞ്ഞ ഞങ്ങള് സുഹൃത്തുണ്ട്. ഇബ്രാഹിം ഖാൻ എന്തായാലും ഇതിന്റെ ബാവാക്കാൻ എല്ലാരും അറിയുന്ന ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വന്നുകൊണ്ട് വാങ്ങാം. ഈ സാധനം നാട്ടിൽ എത്തിച്ചെടുക്കോ? ആ, ഡെലിവറി ഉണ്ട്, തീർച്ചയായും. കാരണം ഞങ്ങള് എങ്ങനെയാണ്? അത് ഞങ്ങള് പേയ്മെന്റ് ഡെലിവറി ആണോ? എല്ലാം ഉണ്ട്, എല്ലാ രീതിയിലും ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അല്ലാതെ തന്നെ ഗൂഗിൾ പേ വഴി ചെയ്യാൻ പറ്റും. ഞങ്ങള് മതി. ഓക്കെ, അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, നിങ്ങൾ വീട്ടിൽ എത്തിയതിന് ശേഷം മാത്രം പൈസ കൊടുത്താൽ മതി. അവിടെ കത്തിച്ചാൽ നോക്കുന്നേ? ഓ, തീർച്ചയായും. അപ്പൊ ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ആളുകളാണെങ്കിൽ തീർച്ചയായും അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ അതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് വാങ്ങുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.